एलत्तूर ट्रेन तीवैप्प केस प्रति शारूख सैफिये पोलिस क्यांपिल वच्च वैद्य परिशोधन विधेयराक्कि कोझिकोड मेडिकल कॉलेज आशुपत्रियिल निन्न डॉक्टर्मारुडे विदग्ध संघम इतिनायि एआर क्यांपिल एत्तुकयायिरुन्नु तेलिवेडुप्पिन शारूख सैफिये ഷൊർണൂരിലേക്ക് കൊണ്ടുപോകുമെന്നാണ് സൂചന ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു ഡാൻ ഇപ്പോൾ നടന്ന ഈ ഒരു വൈദ്യ പരിശോധന അത് ഈ തെളിവെടുപ്പിനെ കൊണ്ടുപോകുന്നതിനു മുന്നോടിയായി ഉള്ളതാണോ അതോ ഈ മഞ്ഞപ്പിത്തം അടക്കം നേരത്തെ സംശയിക്കുന്ന ഒരു സാഹചര്യം ആരോഗ്യ പ്രശ്നങ്ങൾ ഷാരൂഖ് സൈഫിക്ക് നേരത്തെ ഉണ്ടായിരുന്നതായി സൂചനകൾ ഉണ്ടായിരുന്നു ഇനി അതുമായി ബന്ധപ്പെട്ട തുടർ പരിശോധനകൾ നടത്തിയതാണോ എന്താണ് വിശദമായ വിവരങ്ങൾ अरिया पोलिस कस्टडी चौदह मुहम्मद शारूख सैफिये विटकिटी नालाम दिवस चौदह अॉक्टर संघमे प्रति आरोग्यस्थि कृत्य वेती मत आरोग्य प्रश्न वैद्य पिशोधन कूचना पुरतुव अगे वैगे कृत्य स्थिरीरण उद्योग भागत अतर विवर पुरतु आई स्थल प्रादेशिक सहाय प्रति लभ्य मोड़ अन्वेषण संघ दस चौदह लभ्य सूचना अगर आरान अतर सहाय आर्कियमें നമുക്ക് അറിയാം എൻഐഎ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന കൃത്യമായ നിർദ്ദേശം 5 ദിവസം കാത്തിരിക്കും എന്നുള്ളതാണ് അതിൽ ഇനി 3 ദിവസമാണ് ബാക്കിയാകുന്നത് 3 ദിവസത്തിനുള്ളിൽ കേരള പോലീസ് യുഎപിഎ കേസിൽ ചുമത്താത്ത പക്ഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയോടെ കേസ് നേരിട്ട് ഏറ്റെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് എൻഐഎ കടക്കും ഉദ്യോഗസ്ഥർ കോഴിക്കോട് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് എന്തായാലും നിലവിൽ ഈ പ്രതി ഒറ്റയ്ക്ക് അല്ല ഈ കൃത്യം നിർവഹിച്ചതെന്നും ആ ട്രെയിനിൽ വെച്ച് തന്നെ ഇയാൾക്ക് സഹായം സൂചന മൊഴിയിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടാണ് സൂചന അങ്ങനെയാണെങ്കിൽ വൈദ്യ പരിശോധന പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ വൈകാതെ തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നതിനുള്ള സാഹചര്യമാണ് ഇവിടെയുള്ളത് എന്തായാലും എആർ ക്യാമ്പിൽ ഐജിമാരുടെ നേതൃത്വത്തിൽ രാജ്പാൽ മീണ ഉൾപ്പെടെയുള്ള ഐജിമാരുടെ നേതൃത്വത്തിലാണ് നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആര്യ ഡാൻ ഒരു കാര്യം കൂടി അതായത് ഇപ്പോൾ ഡാൻ സൂചിപ്പിച്ചു പ്രാദേശികമായി ഷാരൂഖ് സൈഫിക്ക് ഒരു സഹായം ലഭിച്ചിട്ടുണ്ട് ഈ കുറ്റകൃത്യം നടത്താൻ എന്നുള്ളത് ഈ ഭീകരവാദ ബന്ധം അടക്കം അനുമാനിക്കുന്ന ഒരു കേസാണ് അത്തരത്തിൽ പ്രാദേശികമായ ഒരു സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്ത് ശക്തമായ ഒരു ഭീകരവാദ സംഘം ഉണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് കൂടി നമ്മൾ പരിശോധിക്കേണ്ടേ അത്തരത്തിൽ ഒരു സൂചന കൂടി ഇല്ലേ അതിൽ കൃത്യമായ സ്ഥിരീകരണം അത് സംബന്ധിച്ച് ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിശദമായ തെളിവെടുപ്പ് വൈകുന്നത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റി കൃത്യമായ സൂചനകൾ ലഭ്യമായതിന് ശേഷം മാത്രം മതി അത്തരം തെളിവെടുപ്പിലേക്ക് കടന്നാൽ മതി എന്നൊരു നിഗമനത്തിലാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത് എന്തായാലും അന്വേഷണം എആർ ക്യാമ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല എആർ ക്യാമ്പിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ നൽകുന്ന വിവരങ്ങൾ ശരിയാണോ എന്നറിയാൻ കൃത്യമായി സമാന്തരമായി പ്രത്യേക അന്വേഷണ സംഘത്തിലെ മറ്റൊരു സംഘം ഇയാൾ പറയുന്ന സ്ഥലങ്ങളിലടക്കം കൃത്യമായി എത്തി തെളിവുകൾ ശേഖരിക്കുന്ന നടപടികളും സമാന്തരമായി തന്നെ പുരോഗമിക്കുകയാണ് എന്ന സൂചനയാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് ഏറെ പഴികെട്ടിയ ഒരു സംഭവമാണ് കേരള പോലീസ് ഈ ഒരു കേസിൽ അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിലൊരു വീഴ്ചകൾ ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ സ്ഥിതിഗതികൾ കൃത്യമായി തന്നെ വിലയിരുത്തുന്നുമുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രതിയെ തെളിവെടുപ്പിന് എത്തിക്കുന്ന 3 ജില്ലകളിൽ ജില്ലാ പോലീസ് മേധാവിമാർക്ക് കർശനമായ സുരക്ഷ ഒരുക്കാനുള്ള നിർദ്ദേശം പോലീസ് ആസ്ഥാനത്ത് നിന്ന് നൽകിയിരിക്കുന്നത് ആര്യ അങ്ങനെയെങ്കിൽ ഷൊർണൂരിലേക്കായിരിക്കുമോ ആദ്യം തെളിവെടുപ്പിനായി എത്തിക്കുക എങ്ങനെയായിരിക്കും ആ ഒരു തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ ഡാൻ ഷൊർണൂരിലേക്ക് തെളിവെടുപ്പിന് ആദ്യം എത്തിക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നതെങ്കിലും ആദ്യം എലത്തൂരിലെത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളൊന്നും ഒരു ഘട്ടത്തിലും ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നില്ല മാധ്യമപ്രവർത്തകരെ അറിയിക്കും എന്ന സൂചനകൾ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൃത്യമായി നമുക്ക് ഇന്ന സ്ഥലത്തേക്കായിരിക്കും ആദ്യം എത്തിക്കുക എന്ന ഉറപ്പിച്ചങ്ങ് പറയുക വയ്യ പക്ഷേ ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ആദ്യം ഷൊർണൂരിൽ എത്തിച്ച ശേഷം പിന്നീട് എലത്തൂരിലും കണ്ണൂരിലും എത്തിക്കുന്നതിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഒപ്പം തന്നെ
ഷൊർണൂരിൽ ഇയാൾ തങ്ങിയ ആ ഏതാനും മണിക്കൂറുകൾ മറ്റ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധനയിൽ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വഴിയിലേക്കും അന്വേഷണം നീങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് എലത്തൂർ ട്രെയിൻ തീവിപ്പ് കേസ് പ്രതി ഷാറൂഖ് സേഫിയെ പോലീസ് ക്യാമ്പിൽ വെച്ച് വൈദ്യ പരിശോധന നടത്തിയിരിക്കുന്നു ഇതിനുശേഷം തെളിവെടുപ്പിനായി കൊണ്ടുപോകും എന്നുള്ള സൂചനയാണ് നമുക്ക് മുന്നിൽ ഉള്ളത് രാജ്യത്ത് 58000 ക്ഷമിക്കണം